ബട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, കിടന്ന് ഉണ്ടാക്കാനും ചെലക്കാനും വരരുത്. ഇൻസൾട്ട് ആണ് മോനെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത്. വളരെ ശരിയാണ്, നമ്മളെ ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് ഇൻസൾട്ടും പുച്ഛവും പരിഹാസവും ബോഡി ഷെയിമിങ്ങും ഒക്കെ കേട്ട് 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 അവസാനം നമ്മൾ തഴമ്പിച്ച് പോട്ട് പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി തിരിക്കും. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് തന്നെ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് കറക്റ്റാണ്. നമുക്ക് ഉളുപ്പില്ലാതെ ആവും അവസാനം. അതായത് ഈ അവസാനം ഈ നമ്മളെ കളിയാക്കിയമാർ വിചാരിക്കും വേണ്ടയായിരുന്നു എന്നുള്ള രീതിയിലെത്തും. മനസ്സിലായ? അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ലയനാസ് ഗ്രൂപ്പ്. ലയനാസ് ഗ്രൂപ്പിനെ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാം. കാരണം എനിക്ക് ഞാൻ ദിവസങ്ങളിൽ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ലയനാസ് ഗ്രൂപ്പിന് ഒരുപാട് നെഗറ്റീവ് വന്ന സമയത്താണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോ പുതിയൊരു വീഡിയോ ലയനാസ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ആയതുകൊണ്ട് ലയനയുടെ പല്ലെടുത്ത് ഈ പല്ല് വെച്ച് ചിരവ മറ്റേ തേങ്ങ ചിരവെന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഓളീസുകൾ അവരുടെ വീഡിയോയുടെ താഴെ ആ കുട്ടിയുടെ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ ബോഡി ഷേമിങ് കളിയാക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ കേൾക്കും. പിന്നെയും പിന്നെയും ആകുമ്പോൾ നമുക്ക് നമ്മൾ പുറത്ത് വിഷമം കാണിച്ചില്ലെങ്കിൽ ഉള്ളിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും. മനുഷ്യനല്ലേ പിള്ളേ, ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിയാവും, ചിലപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മളങ്ങ് പോട്ട് പുല്ല് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാകും. അപ്പോൾ ലയനയുടെ കാര്യത്തിൽ ഒരുപാട് നെഗറ്റീവ് ലയന കേൾക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ തന്നെ ഈ പല്ലിൻ്റെ പ്രശ്നത്തിൽ ഇപ്പം തന്നെ 4 സർജറി കഴിഞ്ഞിട്ടുണ്ട്. ലയനയ്ക്ക് 4 സർജറി കഴിഞ്ഞ് ഓക്കെ ആക്കി വരുന്നുണ്ട്. ഒറ്റയടിക്ക് ഒരു സർജറി ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ല. അത് ഈ പൊട്ടന്മാർ കുറേമാർ കമൻറ്റ് ചെയ്യണമാർക്ക് വിവരം ബോധമില്ലാത്തവന്മാർ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ സർജറിയും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഫേസിൽ തന്നെ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ആക്സിഡൻ്റ് ആയി എൻ്റെ ഫേസ് മാറി, മൂക്ക് ഒക്കെ ഇങ്ങനെ ആയപ്പോൾ എന്നെ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുമ്പോഴാണ് കുറേ കൂടുതൽ കളിയാക്കൽ വരുന്നത്. യൂട്യൂബിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ അതൊന്നുമില്ല. പിന്നെ എനിക്കിതൊന്നും നീയൊക്കെ പറയണമെന്നാൽ പറയണേ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോകണം. നമുക്കിതൊന്നും ഒരു വിഷയമേ ഉള്ള കേസേ അല്ല. നമ്മൾ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് പോകുന്ന കേസാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ട്രേഡ് മാർക്കറ്റ് എല്ലാം ഇൻസൾട്ട് ചെയ്യണം. നമുക്ക് അതൊന്നും വിഷയമുള്ള ഒരു കാര്യമല്ല. ബോഡി ഷേമിങ് ചെയ്താലും ഇതാ ഇതുവഴി കയറ്റിട്ട് ഇതുവഴി തന്നെ വിടും. ഇതുവഴി വിടാം, ഇതുവഴി കയറ്റി പോലും ഞാൻ ഇപ്പുറത്ത് ഇറങ്ങില്ല. ഇതുവഴി തന്നെ അങ്ങ് വിടും ഞാൻ പൊട്ട് പുല്ല് എന്നുള്ള രീതിയിൽ. മനസ്സിലായ? അപ്പൊ ലയനാസ് ഗ്രൂപ്പിന്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം, കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഹായ് ഫ്രണ്ട്സ്, എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? വേറെ ഒന്നല്ല, ഇന്നൊരു നല്ല ദിവസമാണ്, ഓണാണ്. ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് ചെയ്യണമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, കാരണം അതുപോലെയാണ് എൻ്റെ ഓരോ വീഡിയോസിൻ്റെ ഇടയിൽ വരുന്ന ഓരോ കമൻറ്റ് ബോക്സ്. ഈ ഓണൊക്കെയാണ്, അപ്പോൾ ചിരവയ്ക്ക് പകരം എൻ്റെ ഈ ടീത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലല്ല, ഇത് മാർക്കറ്റ് ചെയ്യാണ് ഞാൻ. സോ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ കിടന്ന് ഉണ്ടാക്കാനും ചിലക്കാനും വരരുത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഓൾറെഡി ട്രീറ്റ്മെൻറ്റിലാണ്. എൻ്റെ 4 സർജറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ അല്ല. പിന്നെ ഒറ്റയടിക്ക് എനിക്കിതെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കമൻ്റ് ഇടുന്ന ഈ ഡാഷ് മക്കളോട് എനിക്ക് ഇത്ര പറഞ്ഞു, നിങ്ങൾ എന്തായാലും എൻ്റെ ഡോക്ടേഴ്സിൻ്റെ അത്ര അറിവുള്ളവരായിരിക്കില്ലല്ലോ. അവരെന്തായാലും പഠിച്ച് അത്രയും ഇതായതിനു ശേഷമാണ്, എക്സ്പേർട്ട് ആയതിനു ശേഷമാണ് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻ്റെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് ഇത്ര പറയാറുള്ളൂ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോ ചെയ്യും, ഞാൻ ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പോകും. അപ്പോൾ ലയനയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് സംഭവം. അപ്പോൾ ഈ കമൻ്റ് ചെയ്യുന്നവന്മാർ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലൊരു വാഴ മേടിച്ച് നടണം. മിക്കവാറും വാഴ മേടിച്ച് നടണം, വേറെ പണിയൊന്നുമില്ലല്ലോ, ഒരു വാഴ മേടിച്ച് നടണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളുടെ അച്ഛൻ പറയില്ലല്ലോ ഇതിലും വേറെ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നീയൊക്കെ വീട്ടിലൊരു വാഴ വെച്ച് നടന്നു, അത് കൊലക്കെട്ടും, നിൻ്റെ അച്ഛനെങ്കിലും സമാധാനമാകട്ടെ എന്നേ എനിക്ക് നെഗറ്റീവ് പറയുന്നവന്മാരത്ത് പറയാനുള്ളൂ. കാരണം എടാ, ഇന്ന് 2023, നീയൊക്കെ ഇന്നും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ പ്രസൻസ് വെച്ചിട്ട് നീയൊക്കെ കളിയാക്കി ബോഡി ഷെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നീയൊക്കെ വെറും കിഴങ്ങുകളെന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായി? വെറും വെറും മരപ്പാഴ് കിഴങ്ങുകൾ. മനസ്സിലായി? നമ്മളിപ്പോ നമ്മളെ കൂട്ടുകാരന്മാരായിട്ടൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ കളിയാക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയാം. നമ്മളെ കൂട്ടുകാരന്മാർ അത് അവന്മാരെ നമ്മളെയും കളത്തും, നമ്മൾ അവന്മാരെയും കളത്തും, അതൊരു പുത്തരി. പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിനക്കൊക്കെ പേഴ്സണലി അറിഞ്ഞുകൂടാത്ത ഒരാളിടുന്ന ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് നിനക്കല്ലേ ഫോട്ടോയുടെ താഴെ വന്നിട്ട് നീയൊക്കെ ഇമാതിരി കമന്റ് ഇടുന്നതിലും ഭേദം നീയൊക്കെ ഒരു വാഴ വാങ്ങിച്ചു തരണം. നാളെ നിന്റെ അച്ഛൻ പറയില്ല, ഇതിലും ഭേദം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് കാരണം അത് ക്ലിയർ ചെയ്യാമല്ലോ ആ ഒരു തീം. അതുകൊണ്ട് നീയൊക്കെ ഒരു വാഴ വാങ്ങിച്ചു തരുന്നതാണ് നല്ലത്. മനസ്സിലായോ?
അല്ലെങ്കിൽ നിനക്കൊക്കെ കുറച്ചൊക്കെ ഉളുപ്പ് കൊണ്ടേടെ മനുഷ്യനായ അല്ലെങ്കിൽ ഇമ്മാതിരി വന്ന് പറച്ചിലൊക്കെ ഇരുന്ന് പറയൂ. ഒരാളുടെ ഫിസിക്കൽ പ്രസൻസിനെ കണ്ടിട്ട് നീയൊക്കെ ഇമ്മാതിരി പറച്ചിൽ വന്നിരുന്ന് പറയൂ. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഞാനും ഈ ഒരു കളിയാക്കൽ ഒരുപാട് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് കൂടുതലും കേട്ടോ ഞാൻ പറഞ്ഞില്ല, ഫേസ്ബുക്കിലാണ് ഞാൻ കേട്ടുള്ളൂ. അവിടെ വന്ന് അങ്ങോട്ട് പോരാ, നിന്റെ മൂക്ക് മറ്റോ മറിച്ചോ, ആ ഇങ്ങനെ ഇരിക്കുന്നത്, മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തേടെ നീ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ എനിക്ക് വെറും ഇതാണ്, അത് തന്നെയാണ് ലേനയ്ക്ക്. ലേനന്റെ മറുപടിയിലും അത് തന്നെ. ലേന മുന്നോട്ട് തന്നെ പോകും, നീയൊക്കെ എത്ര അടിച്ചമർത്താൻ നോക്കിയാലും അവർ മുന്നോട്ട് തന്നെ പോകും. ആ കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ആദ്യം ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസ്കൊക്കെ വെച്ച് നടക്കുമെന്ന്. കാരണം കളിയാക്കല്. പിന്നെ വിചാരിച്ച എന്തിന് എന്നുള്ളൊരു ഇതായി മനസ്സിലായി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള ലേന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം കളിയാക്കുന്നവന്മാർ കളിയാക്കട്ടെ, നിന്റെയൊക്കെ മനസ്സിലാണ് ഈ വിഷം ഇരിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സിലില്ല, അത് നിഷ്കളങ്കമായ ഒരു കുട്ടിയാണ്, സൂപ്പറാണ്. ആ കുട്ടി ലൈഫിൽ സക്സസ് ആകും, ഇനിയും മുന്നോട്ട് തന്നെ പോകും. നിന്റെയൊക്കെ ഈ ഓഞ്ഞ വർത്തമാനം പറഞ്ഞ് നീയൊക്കെ വീട്ടിൽ ഇരുന്ന് ദ്രവിച്ചു പോകത്തേ ഉള്ളൂ. നിന്റെയൊക്കെ ഈ മെന്റാലിറ്റി എടുത്ത് മാറ്റിയില്ലെങ്കിൽ നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. മനസ്സിലായ? ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട് നീയൊക്കെ ഈ പറയുന്ന ഈ വിഷം നിറഞ്ഞ നിന്റെയൊക്കെ മനസ്സ് നീയൊക്കെ റെഡി ആക്കി എടുത്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീയൊക്കെ ഇല്ലേ. നീയൊക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒരു അർത്ഥമില്ലാതെ പോകും. മനസ്സിലായ? ഇത്രയും വൃത്തിയായിട്ട മനസ്സും മെന്റാലിറ്റിയും വെച്ച് നീയൊക്കെ ഇവിടെ ജീവിച്ചിട്ട് എന്ത് തേങ്ങ ഇറക്കാനാണെന്ന് ചോദിക്കാം. മനസ്സിലായ? അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കുറെ എണ്ണം കളിയാക്കാൻ വേണ്ടി. അപ്പം അല്ല അങ്ങനെ ഇരിക്കുന്നു, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. മനസ്സിലായ? ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും, പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് ഇതിലൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാ പരിധിയുണ്ട്, അത് ലിമിറ്റ് വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയല്ല. കാരണം ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നതാണ്, അപ്പം അതിനൊരു ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് വരുന്നു, പേഴ്സണൽ ചാനലിലൊക്കെ വന്നാൽ നമുക്കങ്ങ് തീർക്കാം. മനസ്സിലായ? ആ ലെവലാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയെ നോക്കിയിട്ട് നീയൊക്കെ ഇങ്ങനെ പറയില്ലല്ലോ, ആ കൊച്ചു എന്ത് നിനക്കൊക്കെ എന്തെങ്കിലും ദ്രോഹം ചെയ്ത, നിനക്കൊക്കെ സംഭവം എന്ന് വെച്ചാൽ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കൊണ്ട് ഫോൺ എടുത്ത് ചാനലും വീഡിയോ ഫോട്ടോസും കാണുമ്പം ഒരു കടി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതാണ് നിന്റെയൊക്കെ പ്രശ്നം. നിനക്കൊക്കെ പത്ത് ആരെങ്കിലും പത്ത് ആളെ കുറ്റം പറഞ്ഞ് കളിയാക്കിയില്ലെങ്കിൽ നിനക്കൊക്കെ ഉറക്കം വരില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താ നീയൊക്കെ ഒരു വാഴ വാങ്ങിച്ച് നേട്, നാളെ നിന്റെയൊക്കെ അപ്പന്മാർ പറയൂല എന്തോന്ന്, ഇതിലും വേറെ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. അപ്പം ആ സമയത്ത് നീയൊക്കെ നിന്റെ അപ്പനെ വിളിച്ചുകൊണ്ട് കാണിക്കണം. അപ്പോൾ അപ്പ എന്ന് വിചാരിച്ചതിന് പകരം ഞാൻ നേരത്തെ ഉള്ളിൽ കണ്ട് ഞാൻ ഒരു വാഴ വാങ്ങിച്ച് നട്ടാത് കൊല ചപ്പ ഇതിൻ്റെ കൊല വെട്ടിക്കുമെന്ന് നീ എങ്ങനെ പറയണം. മനസ്സിലായ? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നീയൊക്കെ ഒരു വാഴ വാങ്ങിച്ച് നടണമെന്ന്. കാരണം നീയൊക്കെ അത്രയും മരപ്പാഴകളാണ്. മരപ്പാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ്. എൻ്റെ അപ്പുറം എനിക്ക് ഇതിലൊന്നും പറയാനില്ല. മനസ്സിലായ? അത് നീയൊക്കെ ഇനി നോക്കിയും കണ്ടും ജീവിക്കണം. കാരണം നീയൊക്കെ അത്രയും അതപ്പതിച്ചു പോയി. മനസ്സിലായ? ഇത് ഈ മെന്റാലിറ്റി നിന്റെയൊക്കെ ഉള്ളിൽ നിന്നെടുത്ത് മാറ്റാത്തടത്തോളം നീയൊക്കെ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകില്ല. അല്ലെങ്കിൽ ഈ കമന്റ് അടിച്ച് നമ്മൾ സ്വയം ഒന്ന് തിരിഞ്ഞ് നോക്കി നോക്ക്, നീയൊക്കെ ഏത് നിലയിലെത്തി എന്ത് വരെ ഗതി പിടിച്ചെന്ന്. 5 paisa ഉപയോഗം പോലും ഇല്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും. പോടെ, പോയി വാഴ പോയി, അതാണ് നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.